ഇത് വിയേർഡ് ആയിട്ട് ചെയ്ത കാണിച്ച സാധനങ്ങൾ അന്നിട്ടും പോയി കണ്ടിട്ടില്ലേ? അപ്പൊ ആൾക്കാര് വന്ന് കാണാൻ വേണ്ടി അങ്ങനെ കാണിക്കുന്നത്. ഇപ്പം നോർമൽ ആയിട്ട് ചെയ്യുന്ന സാധനം, ഇപ്പം ഒരു നോർമൽ ആള് പോയി കുസി ചെയ്തു, നോർമൽ ഉടുപ്പിട്ട് കുസി ചെയ്ത് നല്ല പോലെ ഫൈറ്റ് ചെയ്തു പിന്നെ പോയി. ഇനിയും ഒരു 100 ആൾക്കാർ അങ്ങനെ ചെയ്യാൻ പോവാ, പിന്നെ എന്തിനാ ഈശോ പിന്നെയും പിന്നെയും കണ്ടോണ്ടിരിക്കുന്നത്? മാറ്റി മാറ്റി ചെയ്യുന്ന സാധനം ഇത് ഈ പുഴു തിന്നുന്ന കാണും, ഇത് കേൾക്കുമ്പോ തന്നെ അറുപ്പല്ലേ, പക്ഷെ പോയി കാണും, അതിനു വേണ്ടിയാ ചെയ്യുന്നത്. അങ്ങനെ സഞ്ജനക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എന്റെ എൻട്രൻസിന് വേണ്ടി ഞാൻ ഈ ബോ സ്റ്റാഫും കൊണ്ട് എൻട്രൻസ് ചെയ്യ, ലൈക്ക് ബോ സ്റ്റാഫ് എന്ന് പറഞ്ഞ ഒരു കളറിപ്പൈറ്റോ അങ്ങനെ ഒരു സാധനം. സോ എൻട്രൻസ് ചെയ്ത് അതും കൊണ്ട് തന്നെ ചെയ്തേ. കുറെ പ്രാവശ്യം ട്രൈ ചെയ്തു, കുറെ പ്രാവശ്യം സ്റ്റിക്ക് വീണു, അപ്പൊ ഞാൻ അത് നിർത്തി. പുതിയ ട്രൈ ഔട്ട് ചെയ്തു. അപ്പൊ ഞാൻ വെരി സിമ്പിൾ ബേസിക് ആയിട്ട് റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, പിന്നെ റെഫറി ആയിട്ട് മാറ്റി, അപ്പൊ അതിന്റെ പ്രഷർ മാറി. ആക്ച്വലി റെഫറി ആയിരിക്കുന്നതാണോ കുറച്ചുകൂടെ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് നല്ലത്? ആ, സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ. പക്ഷെ പഠിക്കുന്ന സാധനം റെസ്ലിംഗില് കുറെ ഇൻട്രസ്റ്റ് ആയിരുന്നു, ലൈക് മൂവ്സും ടെക്നീക്സും എങ്ങനെയെല്ലാം ഒരുമിച്ചാക്കുന്നത് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഇങ്ങനെയൊക്കെ നമ്മളെ ആൾക്കാരെ എടുത്തിട്ട് ഇടിക്കുന്നു, അടിക്കുന്നു, പറത്തുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഇവരുടെ ബോഡിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങള് ഒക്കെ ഉണ്ടാവുന്നില്ലേ? ഇവരുടെ ബോഡിക്ക് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറീസ് ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ടും? അപ്പൊ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോ എങ്ങനെയാ സേഫ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്നത് അത് നമ്മൾ പഠിക്കും, ലൈക് ഇഞ്ചുറി ഇല്ലാതെ വരാൻ വേണ്ടി ചെയ്യാൻ. പെയിൻ ഉണ്ട്, പെയിൻ ഇല്ലാതെ ഒരു സാധനം ഇല്ല. പിന്നെ എല്ലാ ലൈക് എവറി ടൈം നമ്മള് ബാക്കിൽ ഫോൾ ചെയ്യുമ്പോ അവര് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞങ്ങളുടെ ലൈഫ് ഒരു സാൻഡ് ബോക്സിൽ ഇങ്ങനെ തിരിക്കുമ്പോ ഒരു സാൻഡ് പോകത്തില്ല, ഒരു ഗ്രെയിൻ ഓഫ് സാൻഡ് ടൈം ആയിട്ട്. ഇപ്പൊ എപ്പോഴും ബാക്കി വീരുമ്പോ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു ഗ്രെയിൻ ഓഫ് സാൻഡ് പോയി, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ സേവ് യുവർ ബംപ്സ്, ബാക്കി വീരുന്നെന്ന് പറയുന്ന ഒരു ബംപ്പാ, അത് കമ്പൽസറി ആയിട്ട് പഠിക്കണം എങ്ങനെയാ സേഫ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ അത് എപ്പോഴും ചെയ്യുമ്പോ വൺ ഗ്രെയിൻ ഓഫ് യുവർ ലൈഫ് ഇസ് ഗോൺ എന്ന് പറയും. ഈ WWE ബിഹൈൻഡ് ദ സീൻ പോലെ കാണുമ്പോ ഈ കളി കഴിഞ്ഞിട്ട് ഇവരെ രണ്ടുപേരൂടെ തിരിച്ച് നടന്നു പോകുന്നു, ആ സമയത്ത് വിന്നറായിട്ടുള്ള ആള് മറ്റേ ആളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു, ഇതൊക്കെ ശരിക്കും ഉണ്ടോ? അയാൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊരു ദേഷ്യം ഒക്കെ ഉണ്ടാകുന്നുണ്ടോ? ഇത് ആ ദേഷ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്, പിന്നെ മാച്ച് കഴിഞ്ഞിട്ട് ഒരു സ്പോർട്സ്മാൻഷിപ്പ് ആയിട്ടാ തീർന്നു പോകുന്നത്. അല്ല, പക്ഷെ അത് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നു ഇവര് തമ്മില് ഭയങ്കര ശത്രുതയിലാണ് തീർന്നു പോകുന്നതെന്ന് തോന്നുമല്ലോ. അങ്ങനെ ഉണ്ടോ? ആ, അങ്ങനെ ലൈക് മാച്ച് ആകുമ്പോ മാച്ചിന്റെ മോഡിലകത്ത് കയറി ചെയ്യുന്നതാ, അപ്പൊ അങ്ങനെയാ ശത്രു ആയിട്ട് ലൈക് കാണുന്നത്. അങ്ങനെയാണ് സജ്ജനക്ക് അങ്ങനെ ഒരു ഭയങ്കര ദേഷ്യമൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ? തിരിച്ച് ദേഷ്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, എനിക്ക് പറ്റും. അങ്ങനെയാണെങ്കിൽ ചെയ്യോ?